ദൈവത്തിന് നിരക്കുന്ന വിധത്തിലാണ് അദ്ദേഹം ജീവിച്ചതെന്ന തെളിവാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. അദ്ദേഹം ചില നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ വയലാ കുടുംബത്തില് ഇരട്ടി ഷെയറാണ് കൊടുത്തത്. മുൻഗാമികളെ പോലെ ദാരിദ്ര്യം അനുഭവിക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു മറ്റു കൂടപ്പിറപ്പുകൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ സ്വത്ത് തിരുവേണിക്ക് കൊടുത്തു. അത് തിരുവേണി കൂടപ്പിറപ്പുകൾക്ക് പിരിച്ചു കൊടുക്കുകയല്ല ചെയ്തത്, ഈ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തത് എന്ന് തിരുവേണിയോട് അടുത്ത് പെരുമാറിയിട്ടുള്ള തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഒക്കെ അറിയാം. തിരുവേണിയുടെ സ്വത്തൊക്കെ തിരുവേണിക്ക് വേണമെങ്കിൽ മക്കൾക്ക് കൊടുക്കാമല്ല, കൂടപ്പിറപ്പുകൾക്ക് കൊടുക്കാമായി. അതായിരുന്നില്ല പാരമ്പര്യം. അലുവായിലെ ഭാഗ്യസ്മരണാർഹനായ ഗ്രിഗോറിയോസ് തിരുമേനി എത്രാണായി കഴിഞ്ഞ് വീട്ടിൽ പോയി സഹോദരങ്ങളെ വസ്തുഭാഗം വെച്ചപ്പോൾ വഴക്കുണ്ടാക്കി. അത് അദ്ദേഹത്തിന്റെ പണക്കത് കൊണ്ടാണ് എന്ന് പല ആളുകളും ആരോപിച്ചു. അത് വടക്കൻ പ്രദേശത്തെ ഒരു സംസാര വിഷയമായി. തിരുമേനിയുടെ ആത്മമിത്രമായിരുന്നു എന്റെ അപ്പൻ പൗലോസ് കോറക്കോസ്കോ. അച്ഛൻ ഒരു ദിവസം ചെന്ന് തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി നാണക്കേടായാലും തിരുമേനി എന്തിനായി പിന്നെ പെണ്ണും പിടപ്പോഴും പിള്ളേരൊന്നുമില്ല ചുമ്മാ സത്യ ഭാഗം വാങ്ങിക്കാൻ നടക്കുന്നത്? അപ്പൊ തിരുമേനി പറഞ്ഞ പൗലോസല്ല അച്ഛനും കൂടി ഇങ്ങനെ പറഞ്ഞാലോ, ഞാൻ മെത്രാനായെന്ന് വെച്ച് എന്റെ അപ്പന്റെ സ്വത്ത് എനിക്കുള്ളതല്ലാതാവും. ആ സ്വത്ത് എന്റെ സഹോദരങ്ങൾ ഉപയോഗിച്ചാൽ അത് അവർക്ക് ശാപമായി തീരും. ഞാനത് കണക്ക് പറഞ്ഞ് വാങ്ങിച്ചു കൊണ്ടുവന്ന് എന്റെ കാലം കഴിഞ്ഞ് അങ്കമാലി മെദ്രാസിലൂടെ കിട്ടാനുള്ളതാണ്. ആ മനോഭാവമുള്ള പഴയ കാലത്തെ തിരുമേനിമാരുടെ ആത്മാവിൽ ജീവിച്ചയാളായിരുന്നു ക്ലിനീസ് തിരുമേനി എന്ന് ഈ സമയത്ത് ഞാൻ ആനുഷംഗികമായി ഓർമ്മിപ്പിക്കട്ടെ. ക്ലിനീസ് തിരുമേനിയുമായി എനിക്കുള്ള ബന്ധത്തിൽ ഒരു പോരായ്മയുള്ളത് ഞാൻ എന്നും അദ്ദേഹത്തിന്റെ ആരാധകനായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് 10 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് തിരുമേനി മെത്രാപ്പോലിത്ത സ്ഥാനമേറ്റു വന്നത്. അന്ന് എം എ ബിരുദം എന്ന് പറയുന്നത് ഇന്ന് കാണുന്നത് പോലെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ബിരുദമായിരുന്നില്ല. അന്ന് BA LT പാസായ ആളാണ് എൻ്റെ അച്ഛൻ. അങ്ങനെ ബിരുദാനന്തര ബിരുദങ്ങൾ നേടിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മെത്രാന്മാരുടെ കൂട്ടത്തിൽ MA ബിരുദം പേടിയ ആളുകൾ അധികം ഉണ്ടായിരുന്നില്ല. അധികം എന്നല്ല, നമ്മുടെ സഭയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഗ്രിഗോറിയോസ് തിരുമേനി പോലും BA LT അല്ലാതെ MA LT ആയിരുന്നില്ല. അപ്പോഴാണ് MA ബിരുദവുമായിട്ട് സിനിമാ താരത്തേക്കാൾ സുമുഖനായ ഒരു കൊച്ചു മെത്രാച്ചൻ മനോഹരമായ ഭാഷയിലുള്ള ശ്രേഷ്ഠമായ പ്രസംഗം എന്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ച് പിടിച്ചു നിർത്തിയതായിരുന്നു ആ വ്യക്തിത്വം. തിരുവേണി പട്ടണമായിട്ട് വന്നതിന്റെ അടുത്ത വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കരിങ്ങാശ്ര പള്ളിയിൽ തിരുമേനി ചെയ്ത പ്രസംഗത്തിന്റെ അവസാനത്തെ വാക്കുകൾ അരനൂറ്റാണ്ട് കഴിഞ്ഞ് എത്രയോ വേദികളിൽ എത്രയോ ഉദ്ഘാടന പ്രസംഗങ്ങളിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. തിരുമേനി അന്ന് പറഞ്ഞത് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് പലപ്പോഴും ഉദ്ഘാടന പ്രസംഗങ്ങളിൽ. നിറഞ്ഞ സന്തോഷത്തോടും തികഞ്ഞ ശുഭ പ്രതീക്ഷകളോടും കൂടെ ഞാൻ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നതാണ് എൻ്റെ ഉദ്ഘാടന പ്രസംഗങ്ങളിൽ. ക്ലിനീസ് തിരുമേനിയുടെ 11-ാമത്തെ വയസ്സിൽ ഞാൻ കേട്ടതാണ്, നിറഞ്ഞ സന്തോഷത്തോടും തികഞ്ഞ ശുഭ പ്രതീക്ഷകളോടും കൂടെ. ആ അനനാസിക സ്വരത്തിലിങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ തിരുമേനിയുടെ ശബ്ദം എങ്ങനെയാണ് വരുന്നത്. ആ ശബ്ദമൊന്നും ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ഞാൻ മിമിക്രിക്കാരനല്ല, പക്ഷെ എനിക്ക് ഭാഷയിൽ കൗതുകമുള്ളതുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഓർമ്മിച്ചു പോവുകയാണ്. പിന്നീട് തിരുമേനിയെ ഞാൻ ശ്രദ്ധിച്ചത് തിരുമേനിയുടെ ഭരണാധികാരത്തിന്റെ വിനിയോഗത്തിന്റെ മാർഗങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോഴാണ്. തിരുമേനി ഇവിടെ വന്ന കാലം നിങ്ങൾ ഓർമ്മിക്കണം. നിങ്ങളിൽ എന്നേക്കാൾ പ്രായമുള്ള ആളുകൾക്ക് പോലും കൃത്യമായി ഓർമ്മ കാണുകയില്ല, കാരണം അന്ന് എനിക്ക് 10 വയസ്സേ ഉള്ളൂ. തിരുമേനിക്കൂടെ വലിയ സ്വീകരണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആലുവായിരുന്നു വലിയ തിരുമേനി പറഞ്ഞു, ഓശാന ഒരു ദിവസമേ ഉള്ളൂ, പിറ്റേ ദിവസം പോലെ കഷ്ടാനുവാഴ്ചയാണ്, താൻ സൂക്ഷിച്ചോളണോ എന്ന് പറഞ്ഞു എന്ന്
തിരുമേനി എന്നോട് പറഞ്ഞു. തിരുമേനി എന്നോട് പറഞ്ഞത് അത് തിരുമേനിയെ പിന്നീട് എതിർത്ത ഒരു കാലത്ത് എതിർത്തുകൊണ്ടിരുന്ന ഡൈസായൻ മുതലായ ആളുകളെ വലിയ തിരുമേനിക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാണ്. ഞങ്ങൾ തമാശ കൊണ്ട് പറയും, ഇപ്പം എല്ലാവരെയും വഴക്കൊക്കെ തീർത്ത് എല്ലാവരും ഇവിടുന്ന് പോവുകയും ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ പേര് പറയുന്നത്. അപ്പം ഡൈസായനോട് പറയുമ്പോൾ ഡൈസായ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇത് പറയാവുന്നതുകൊണ്ടല്ല, അങ്ങേരുടെ കയ്യിൽ ഇത് പറയാവുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതൊക്കെ പറഞ്ഞെങ്കിലും തിരുമേനി മെത്രാനായി വന്ന കാലത്ത് ഈ ഭദ്രാസനത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് റെഗുലേഷൻ അഡ്മിനിസ്ട്രേറ്ററായി ഭംഗിയായിട്ടൊക്കെ കൈകാര്യം ചെയ്തിരുന്നെങ്കിലും ഒരു കേന്ദ്ര നേതൃത്വത്തിൻ്റെ അഭാവം അനുഭവപ്പെടുന്ന അവസ്ഥയായിരുന്നു. അന്നാണ് തിരുമേനി ഡൈചാൻ്റെയും നിയോ മക്വസിൻ്റെ ഒക്കെ സഹായത്തോടുകൂടി ആണ് ആ കാലത്ത് ചെയ്തത്. അവരെ അഭിപ്രായത്യാസമൊക്കെ ഉണ്ടായത് പിന്നീടാണ്. അങ്ങനെ ഉണ്ടായതാണ് അജ്ഞാനായ ഭരണഘടന. അജ്ഞാനായ ഭരണഘടന നടപ്പിലാക്കിയപ്പോൾ തിരുമേനി എന്ന കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നത്, തിരുമേനി അവസാനം വരെ പറഞ്ഞതുപോലെ ജ്ഞാനായ ഭദ്രാസനത്തിൻ്റെ എബ്രഹാം മാർ ക്ലീമേസ് മെത്ര പോലീസായിരുന്നു. അത് സമുദായത്തിലുള്ള ഭരണഘടനയാണെങ്കിലും ഭദ്രാസനത്തിൻ്റെ മെത്ര പോലീസായി നടപ്പാണ്. അത് വളരെ പ്രത്യേകമായ രീതിയിൽ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമാണ്. അഹബായ സുറിയാനി സഭയുടെ ഭാഗമായ ഒരു ഭദ്രാസനമാണ് ജ്ഞാനായ ഭദ്രാസനമെന്ന് ഞാനൊക്കെ സൺഡേ സ്കൂളിൽ പഠിച്ചതാണ്. ഈ സഭയിൽ എത്ര ഭദ്രാസനങ്ങളുണ്ട്, ജ്ഞാനായ ഉൾപ്പെടെ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ജ്ഞാനായ കൂടാതെ ഇത്ര എന്നൊക്കെ പറഞ്ഞാണ് മാർക്ക് വാങ്ങിക്കുന്നത്. ആ തിരിച്ചറിവ് അവസാനം വരെ തിരുമേനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് തിരുമേനി അവസാനം വരെ മലങ്കര സുന്ദരദോസിൽ കൃത്യമായിട്ട് പോകുമായിരുന്നു. നിങ്ങളിൽ പ്രായമുള്ള ആളുകൾക്ക് അറിയാവുന്നതുപോലെ പൗലോസ്തിരിയൻ ബാവായേക്കാൾ മുമ്പേ മെത്രാനായ ആളാണ്. അവർ തമ്മിൽ സമുദ്രപ്പണക്കൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയണമെന്ന്. അതിൻ്റെ ഒക്കെ അല്പം ഒരസിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനകത്തൊക്കെ ഞാനും ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്ലീനിയസ് തിരുമേനി എല്ലാ ശുന്നദോഷനും പോകുമായിരുന്നു. ഏത് പ്രധാന കാര്യവും ക്ലീനിയസ് തിരുമേനിയോട് ചോദിച്ചാണ് ശുന്നദോഷ വിച്ഛയിച്ചിരുന്നത്. ആ തിരുമേനിയെ ഓർമ്മിക്കേണ്ടത് ആ ഭരണഘടനയുടെ ഉപജ്ഞാതാവ് എന്നുള്ള നിലയിലാണ്. ഈ ജ്ഞാനായ ഭദ്രാസനത്തിന് ഇന്ന് നിങ്ങൾ കാണുന്ന അച്ചടക്കവും കെട്ടുറപ്പും നിലനിർത്തുമെന്നുള്ള പ്രതിജ്ഞയാണ് ക്ലീമേസ് തിരുമേനിയുടെ അനുസ്മരണത്തിൻ്റെ ഭാഗമായി ഈ ഭദ്രാസനം സ്വീകരിക്കേണ്ടത്. ഞാൻ തിരുമേനിയുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ സ്നേഹവും ദേഷ്യവും വഴക്കും ക്ഷമാപണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും തിരുമേനിയുടെ വഴക്കുമായിട്ട് ഞാൻ ഈ സെമിനാറിൽ ഇറങ്ങിപ്പോയിട്ടില്ല. തിരുമേനി വഴക്കുണ്ടാക്കിയാൽ കാലയെ പിടിച്ച് മാപ്പ് പറഞ്ഞ് തിരുമേനിയുടെ തലയൊക്കെ എൻ്റെ കയ്യെ വെച്ച് അനുഗ്രഹിപ്പിച്ചിട്ട് ഞാൻ പോയിട്ടുള്ളൂ. അതുകൊണ്ടാണ് എനിക്കിപ്പോഴും നടക്കാനൊക്കുന്നത്. തിരുമേനിയുടെ ശാപമൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ വഴക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. പല വിഷയങ്ങളും ചർച്ച ചെയ്യാൻ വരുമ്പോൾ ചിലപ്പോൾ തിരുമേനി സമ്മതിക്കുകയില്ല. ഒരിക്കൽ തിരുമേനി എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ താൻ ഇങ്ങോട്ട് കയറിയിരുന്ന് മരിച്ചോ, ഞാനത് വാങ്ങിക്കുമോ, അപ്പോൾ എനിക്കവിടെ താമസിക്കാൻ സ്ഥലമുണ്ട്. അപ്പം അങ്ങനെ പറയുമ്പോൾ ചൂടാണെന്ന് കണ്ടാൽ ഞാൻ പതുക്കെ പുറകോട്ട് മാറും. പിന്നെ അത് കഴിഞ്ഞ് തിരുമേനി എവിടെ നിന്നറിയാമോ, നല്ല കരിമീൻ പപ്പാസൊക്കെ വാങ്ങിച്ചു ദിനവർത്താനം ഒക്കെ പറഞ്ഞു. ചിലപ്പോൾ തിരുമേനി കരി ശരിക്കും കരച്ചിൽ വന്നതാണോ എന്നെ കാണിക്കാൻ വേണ്ടി കരഞ്ഞാണോന്ന് എനിക്കറിയാൻ പറ്റില്ല. ആള് തിരി ക്ലീമേസ് തിരുമേനി ആയതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല. പക്ഷെ തിരുമേനി കരയുന്നത് കണ്ടാൽ ഞാൻ അപ്പം ചർച്ച നിർത്തും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തിരുമേനിക്ക് സഭയോടുള്ള സ്നേഹം, തിരുമേനിക്ക് ഈ സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഊനമില്ലാത്തതായിരുന്നു എന്ന് എടുത്ത് പറയാതിരിക്കാൻ നിർത്തി. തിരുമേനി അസാമാന്യ ബുദ്ധിമുട്ടാണ്. ഇത്തവണത്തെ വഴക്ക് തുടങ്ങിയ സമയത്ത് 70-കളുടെ ആരംഭത്തിൽ ഞാൻ കോട്ടയത്ത് കളക്ടറായിരിക്കുമ്പോൾ തിരുമേനി വേണ്ടത്ര ഭംഗിയായിട്ട് പത്രിക്കീസ് ഭാഗവുമായി ഐഡന്റിഫൈ ചെയ്യുന്നില്ല എന്ന ഒരു അപശബ്ദമുണ്ടായിരുന്നു. ഇലക്ഷനിൽ തിരുമേനിയുടെ കാര്യത്തിലും ഉണ്ടായിരുന്നു. അവരിങ്ങനെ താളം ചവിട്ട് നിൽക്കുകയാണ്. ഞാൻ തിരുമേനി വല്ലപ്പോഴും ഒക്കെ അതിനെ പോകുമ്പോൾ കോട്ടയത്ത് എൻ്റെ വീട്ടിൽ വരും.
എല്ലായിടത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. അതൊരു നീല കാർ എ ടി അവരാജൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വലിയ നീല കാർ ഇമ്പാലയുണ്ടായിരുന്നു. നല്ല സുഖമായിരുന്നു പോവാൻ. അപ്പൊ ഞാനൊരിക്കൽ തിരുമേനിയോട് ചോദിച്ചു, മക്കള് പ്രായപൂർത്തിയായി കഴിഞ്ഞ അപ്പന്മാരോട് തമാശ പറയാമല്ലോ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച. ഞാൻ പറഞ്ഞു, തിരുമേനി ഇങ്ങനെ പത്രക്കീസ് ഭാഗത്ത് വേണ്ടവണ്ണം തിരുമേനി ഉത്സാഹിക്കുന്നില്ല എന്ന് ഒരു സംസാരമുണ്ട്. തിരുമേനിയുടെ താൻ കണ്ടോ കളി എന്തായിരുന്നു തിരുമേനിയുടെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ, തിരുമേനിയെ എതിർക്കുന്ന ആളുകളെ മുഴുവൻ തിരുമേനി ഉറച്ച പാത്രക്കീസുകാരാക്കി. തിരുമേനി ഇങ്ങനെ അടിച്ചു വെക്കുമ്പോൾ തിരുമേനി അപ്പുറത്തേക്ക് പോകുമെന്നുള്ള ധാരണയിൽ ഇവരിപ്പുറത്തങ്ങ് ഉറച്ചു. അവർ ഉറച്ചെന്ന് ഉറച്ചപ്പോൾ തിരുമേനിയും ഉറച്ചു. അപ്പൊ പിന്നെ അവർക്ക് ഒന്നുകിൽ തിരുമേനിക്ക് കീഴ്പ്പെടണം അല്ലെങ്കിൽ മറുകക്ഷിയിൽ പോകണം. അതല്ല സംഭവിച്ചത്. തിരുമേനിയോട് നേരത്തെ പറയാം, താൻ കണ്ടോ കളി, ഞാൻ തക്ക സമയത്ത് പറയേണ്ട കാര്യം പറയേണ്ടതുപോലെ പറയും. അതിനൊക്കെ ഒരു പരിപാടി ഉണ്ടോ എന്ന് പറഞ്ഞു. ദൂരക്കാഴ്ചയായിരുന്നു. പക്ഷേ തിരുമേനി വിളിച്ചിടം ജയിച്ചെന്ന് പറഞ്ഞാൽ തിരുമേനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് ഞാൻ പറയുന്നില്ല. തിരുമേനിക്ക് തെറ്റുകളുണ്ടായില്ല എന്ന് പറയുന്നില്ല. തിരുമേനിയുടെ പല ഭരണപരമായ തീരുമാനങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് എനിക്കറിയാം. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരുമേനി നിർബന്ധമായി വെച്ചിരുന്ന ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് മൂന്ന് സഹായം അത്ര പോലീസുകാരന്മാർ ഉള്ളപ്പോൾ ഞാനിത് പറയുന്നത് അപകടയാണെങ്കിലും ഞാൻ ഇവരെയൊക്കെ വായിക്കുന്നതിന് പോലും പറഞ്ഞത് ഇതുപോലെ തിരിച്ചു എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോണ്ടിട്ടുള്ളത്. ക്ലിമിസിൽ വരെ പറഞ്ഞു, എന്നോട് ഞാനൊരിക്കൽ ചോദിച്ചു, ഇവിടെ മൂന്ന് പേരെ ഫോറസ്റ്റോപ്പായൊക്കെ ആക്കിയപ്പോൾ ഞാൻ ചോദിച്ചത് ഇതില് ആരെയാ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആരെയാണ് പറ്റിക്കാൻ ഉമ്മായി എഴുതിയിരിക്കുന്നത് ചോദിച്ചു. അപ്പൊ എന്നോട് ക്ലിമിസിൽ പറഞ്ഞു, എടോ ആലുവായിലെ വലിയ തിരുമേനിയും ഗ്രീവറിയോസ് തിരുമേനിയും അപ്പനും മകനും പോലെയായിട്ട് മെത്രാനായി കഴിഞ്ഞപ്പോൾ സൗന്ദര്യപ്പെടുത്തമായി. അതുകൊണ്ട് എന്റെ തൊണ്ടയിൽ നിന്ന് മൂളാൻ ഏസെന്ന് പറയാനുള്ള ശബ്ദം വരികയും എന്റെ വിരലുകൊണ്ട് എനിക്ക് ഒപ്പിടാൻ സാധിക്കുകയും ചെയ്യുന്ന കാലത്തോളം ഞാനൊരു അസിസ്റ്റന്റെ വഴി കിട്ടി. ഇത് എന്നോട് ക്ലിമിസിനോട് പറഞ്ഞതാണ്. ഞാൻ തിരുമേനിയുടെ ഓർമ്മയിൽ പറയുന്നത് അവർ തിരുമേനിയുടെ ദീർഘവേഷത്തിന്റെ പല മുഖങ്ങളാണ് ഞാൻ പറഞ്ഞത്. തിരുമേനിയെ എതിർത്ത പടിക്കോലത്തിനെ പോലുള്ള ആളുകൾ തിരിച്ചു വന്നു, വേറെ ചില ആളുകൾ ദേവലോകം ഗ്രൂപ്പിലെ ആളുകളായി ഇപ്പോഴും നടക്കുന്നു. തിരുമേനിക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ഏത് കാര്യത്തിൽ അത് പറയാനാണ് ഞാൻ അത് പറഞ്ഞത്. ഇപ്പോൾ ഭാഗ്യവശാൽ നിങ്ങൾക്ക് നാല് മെത്രാപ്പോലീസമാരുണ്ട്. അത്യുന്നതനായ വലിയ മെത്രാപ്പോലീസ അകമാന സുറിയാനി സഭയിൽ പത്രാവായും കാതോലിക് നേതാവായും കഴിഞ്ഞാൽ അടുത്ത ആളാണ്. മൂന്ന് മാല അവർക്കുണ്ടെങ്കിൽ രണ്ട് മാല തിരുമേനിക്കും. വലിയ പത്രാപോലീസ എന്ന് പാത്രേക്കി സ്ലാവ വിളിക്കുന്നത് അഭിമന്യ അത്യുന്നത പത്രാപോലീസ. ഞാൻ ഈ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ മാറ്റുന്നത്. കർദ്ദിനാളന്മാർക്കാണ് അത്യുന്നത എന്ന് പറയുന്നത്. അത്യുന്നത വലിയ പത്രാപോലീസയ്ക്ക് ആ പ്രത്യേക സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം നിങ്ങളുടെ സമൂഹത്തിൻ്റെ ഈ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനാണ്, നിങ്ങളുടെ സമൂഹത്തിൻ്റെ നേതാവാണ്. പക്ഷേ അതേ സമയത്ത് നമുക്ക് മൂന്ന് മെത്രാപ്പോലീസർമാർ വേറെ ഉണ്ട്. അവരെ വാസ്തവത്തിൽ മെത്രാപ്പോലീസർമാരല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ പട്ടമാണ് ഏറ്റവും പട്ടത്വത്തിന്റെ പൂർണ്ണത. അവരും അത്യുന്നതനായ വലിയ മെത്രാപ്പോലീസായും തമ്മിൽ പട്ടത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ അവരെ സഹായ മെത്രാപ്പോലീസർമാർ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഞാൻ അവരെ സഹ മെത്രാപ്പോലീസർമാർ എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത്യുന്നതനായ അത്യുന്നത വലിയ മെത്രാപ്പോലീസായും അഭിമന്യ സഹ മെത്രാപ്പോലീസമാരും യോജിച്ചിരുന്ന് ഈ സഭയെ ധരിക്കണം എന്ന് നിങ്ങളോട് പറയണമെന്ന് ക്ലിമിസിന്റെ ആത്മാവ് എന്ന് നിർബന്ധിക്കുന്നു. ഈ കരഘോഷം എനിക്കുള്ളതല്ല, അത് തിരുമേനിമാരുടെ ഐക്യത്തിനുള്ളതാണ്. തിരുമേനിമാരുടെ കൈക്ക് വില നിങ്ങൾ ധരിക്കേണ്ട. എല്ലാവർക്കും പത്രിക സ്വാഭാവിക എല്ലാം അറിയാം. പത്രിക എല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഇതൊക്കെ ചുമ്മാ ആളുകൾ ഇങ്ങനെ ഓരോരുത്തരും പ്രശ്നം ഉണ്ടെന്നോർത്ത്
സൈഡ് പിടിക്കാനൊക്കെ നോക്കും. ബുദ്ധിയുള്ള തിരുവേദിമാരാണെന്നും കേൾക്കത്തില്ല. അവർ നാല് പേരും കൂടെ മുറിക്കാൻ നടന്നിട്ടുള്ള ആര് ഇടയ്ക്ക് കയറി വഴക്കുണ്ടാക്കാൻ നടക്കാതിരുന്നതാണ്. ഈ തിരുമേനിമാരെ നാല് പേരെയും എനിക്കറിയാം. രണ്ടു പേരെ അടുത്തത് വലിയ തിരുമേനിയെയും ഗ്രിഗോറിയസ് തിരുമേനിയെ വളരെ അടുത്തത് ഏറ്റവും കൂടുതൽ കഴുത്തറിയാവുന്ന ഗ്രിഗോറിയസ് തിരുമേനിയാണ്. പാത്രക്കീസ് ബാബായുടെ കൂടെ താമസിച്ച് പാത്രക്കീസ് ബാബായുടെ സെക്രട്ടറി ആയിട്ടിരുന്ന് അനുഗ്രഹത്തിന്റെ വലിയ അനുഗ്രഹത്തിന്റെ പൂർണ്ണ കുംഭം അന്ത്യോഖ്യാ സിംഹാസനത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആളാണ് ഗ്രിഗോറിയസ് തിരുമേനി. അപ്പൊ അതുകൊണ്ട് ഈ തിരുമേനിമാരാരും മോശക്കാരില്ല. അവരെ യോജിച്ച് മുൻപോട്ട് പോകണമെന്ന് തന്നെയാണ് പരിശുദ്ധാ സിംഹാസനം ആഗ്രഹിക്കുന്നത്. അത്യുന്നത വലിയ പത്രാപൊലീസ അധ്യക്ഷനായി നിങ്ങൾക്ക് ഒരു പത്രാപൊലീസിന് കൗൺസിൽ ഉണ്ടാക്കിയത് പോലും താൽക്കാലികമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം മനുഷ്യനല്ലേ. ഇവരെ പെണ്ണ് കെട്ടാത്തവരായതുകൊണ്ട് തിരുമേനിമാർക്ക് അറിയാൻ മേല. പെണ്ണ് കെട്ടിയവർക്കറിയാൻ രണ്ടുപേരൊന്നിച്ച് ഒരു മുറി കിടന്നുറങ്ങിയ വഴക്കുണ്ടാവും. ഈ മെത്രാച്ചന്മാരിൽ നമ്മളുമായിട്ടുള്ള വ്യത്യാസം അതാണ്. നമ്മളൊക്കെ ഈ ഭാര്യമാരോട് കൂടെ ജീവിച്ച് വഴക്കുണ്ടാക്കാനും വഴക്ക് തീർക്കാനും ശീലിച്ച ഓരോ ദിവസവും മുമ്പോട്ട് പോകണം. ഈ തിരുവേദിമാർക്കുള്ള കുഴപ്പം എല്ലാവരും ഇവരെ കണ്ടാൽ ബാലക്ഷ്മോളെന്ന് പറഞ്ഞു നിൽക്കും. ചെമ്മാശാന്ന് വിളിച്ചാൽ ചെമ്മാശം വരും, അച്ചോ എന്ന് വിളിച്ചാൽ അച്ഛൻ വരും. ആര് ഏതിന് പറഞ്ഞ് കേട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നത് ശീലമില്ല. അതിന്റെ അത് എങ്ങനെയാണത് ഓവർകം ചെയ്യേണ്ടത്? നമ്മളുടെ പ്രാർത്ഥന കൊണ്ടാണ്, നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അതുകൊണ്ട് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങളെല്ലാം പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കണം. ഭരണഘടന ഉണ്ടായത് ഒരു മെത്രാപ്പോലീസ മാത്രം ഉണ്ടായിരുന്നപ്പോഴാണ്. സ്വാഭാവികമായും ആ ഭരണഘടനയിൽ ഒരു മെത്രാപ്പോലീസ കാര്യം പറയുന്നുണ്ട്. എന്ന് വെച്ച് മറ്റൊരു മെത്രാപ്പോലീസ അവരല്ലാതാകുന്നില്ല. അതിനാണ് മെത്രാപ്പോലീസ് കൗൺസിൽ ഉണ്ടാക്കിയത്. മെത്രാപ്പോലീസ് കൗൺസിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഗവൺമെന്റ് നമുക്കറിയാമല്ലോ കേന്ദ്ര ഗവൺമെന്റ് നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ഭരണഘടനയ്ക്ക് വിരുദ്ധമായൊരു കാര്യം ചെയ്യാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ഭരണഘടന അനുസരിച്ച് അത്യുന്നത വലിയ പത്രാപൊലീസയാണ് ഈ മദ്രാസനത്തിന്റെ പത്രാപൊലീസ എന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാകേണ്ട കാര്യമില്ല. എന്നാൽ ഡൽഹിയിൽ ഇപ്പോ രാജ്യം ഭരിക്കുന്നത് ഭരണഘടന അനുസരിച്ചുള്ള മന്ത്രിസഭ മാത്രമല്ല, ആ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് നാഷണൽ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറഞ്ഞ് സോണിയാഗാന്ധി അധ്യക്ഷയായിട്ടൊരു കമ്മിറ്റിയുണ്ട്. അതിന് ഭരണഘടനാ വ്യവസ്ഥയൊന്നുമില്ല. അതൊരു ഭരണപരമായ തീരുമാനമാണ്. എന്തിന്? പല കക്ഷികളുള്ളപ്പോൾ യോജിച്ചൊക്കെ പോകാനായിട്ട് വേണ്ടിയിട്ടുള്ള ഭരണഘടനയ്ക്ക് പുറത്തുള്ള അതേസമയം ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലാത്ത ഒരു അറേഞ്ച്മെന്റാണ് സോണിയാഗാന്ധി അധ്യക്ഷയായിരിക്കുന്ന നാഷണൽ അഡ്വൈസറി കമ്മിറ്റി. അതുപോലെയാണ് ഈ മെട്രോപൊളിറ്റൻ കൗൺസിൽ ഭരണഘടനാപരമായിട്ട് അതിനൊരു സ്ഥാനമില്ല. പക്ഷെ പദവിക്ക് കൽപ്പിച്ചുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ അതൊക്കെ അറേഞ്ച്മെന്റ്സ് ഒക്കെ അവിടെയുണ്ട്. ഒരു പ്രശ്നവുമില്ല. തിരുവേണിമാരെ യോജിച്ച് അവര് ഏകകണ്ഠമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വല്ലതും മനുഷ്യരായാലുണ്ടാകും, അതൊക്കെ അവർ പരിഹരിച്ച് മുൻപോട്ട് പോകും. നമ്മളാരും അതിനകത്ത് കയറിയിരുന്ന് അരോഹരവും കൂടെ കിന്നരമാക്കാതിരുന്ന അൽമായക്കാരും അച്ഛന്മാരും തിരുമേനിമാരുടെ സുനദോസിലെ ചർച്ചകളിൽ ചോദിക്കാതെ കയറി അഭിപ്രായം പറയണ്ട. അവർ തമ്മിൽ എന്തെങ്കിലും തർക്കോടെ അവർ തമ്മിൽ തീർക്കട്ടെ. നമ്മുടെ ഏത് കമ്മിറ്റിയിലും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത് തിരുമേനിമാരെ നൂലക്കെട്ടി ഇറക്കിയതൊന്നും അല്ലല്ലോ. അവർ മനുഷ്യരല്ലേ. അതൊക്കെ അവർ തീർത്തോളും, നമ്മൾ അതിനകത്ത് കയറി ഇടപെടാതിരുന്നാലും. അതിനുള്ള ഏർപ്പാടൊക്കെ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ എനിക്ക് നിർദ്ദേശമായിട്ട് പറയാനുള്ള ഒരു സംഗതി, ഈ തിരുമേനിമാരെ കൃത്യമായി മലങ്കര സുനദോസിൽ പോകണം. കാരണം അവരുടെ അവിടുത്തെ സാന്നിധ്യം എന്ന് പറയുന്നത് ആ സുന്ദരദോസിന് അലങ്കാരവും ഇവർക്ക് നാലു പേർക്കും പ്രത്യേകിച്ച് അത്യുന്നത വലിയണത്ര പോലീസായിരിക്കും ഒരു ബലവുമാണ്. അവിടെ ചെന്നാൽ കാതോലിക്കാൻ കഴിഞ്ഞ അടുത്ത ആളാണ് വലിയണത്ര പോലീസ. അതുകൊണ്ട് അവരത് പതിവായിട്ട് പോകണം. അത് പോകേണ്ടത് നിങ്ങളുടെ കൂടെ ആവശ്യമാണ്. അതിൻ്റെ കാരണം ഇത് വേറെ സമൂഹമാണെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ക്വാർട്ടറിൽ ജോലിയും അറ്റീഷണലും കിട്ടാതെ വരും.
അതിലേക്കാണ് അവൻ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പോവുക. ത്രികോണിയത്തിന് ഞാൻ കമ്മിറ്റിയിലുണ്ട് അല്ലേ, ത്രികോണിയത്തിന് ഞാൻ കമ്മിറ്റിയിലുണ്ട്. 35% 100 സീറ്റിൽ 35% യാക്കവായക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങൾ യാക്കവായക്കാരനല്ല എന്ന് പറഞ്ഞ ഔട്ടായോ? നമ്മുടെ വല്ല പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസും കൂടെ കളയരുത്. അപ്പൊ അതുകൊണ്ട് സിവിൽ റൈറ്റ്സ് ഓഫ് ദ ഗ്രാനായ കമ്മ്യൂണിറ്റി ആർ ഇന്റഗ്രലി വോവൺ ഇൻടു ദ സിവിൽ റൈറ്റ്സ് ഓഫ് ദിസ് ടോട്ടൽ കമ്മ്യൂണിറ്റി. അത് ചന്ദ്രശേഖരൻ വേണ്ട രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഗ്രാനായ ഡയോസിസിന്റെ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ജേക്കബായ ഓർത്തഡോക്സ് ചർച്ച്. സുപ്രീംകോടതിയിലുള്ള ക്ലീമി സിവിലിയുടെ മിടുക്കൊണ്ട് കിട്ടിയ വിധിയാണത്. സുപ്രീംകോടതി വിധിയുടെ യഥാർത്ഥമായ അർത്ഥം എന്താ? ജമ്മു ആൻഡ് കാശ്മീർ എന്നുള്ളത് പോലെയുള്ള ഒരു സ്ഥാനമാണ് ഗ്രാനായ ഭദ്രാസനം. ജമ്മു ആൻഡ് കാശ്മീരിന് ഇന്ത്യൻ ഭരണഘടന ഉണ്ടെങ്കിലും അവരുടേതായ ഭരണഘടനയും അവർക്ക് ചില പ്രത്യേക അവകാശങ്ങളും. അതുപോലെ ഒന്ന് ഇവിടെ സാധിക്കുന്നത് ക്ലീമി സിവിലിയുടെ മിടുക്കുകൊണ്ടാണ്. ഗ്രാനായ ഭരണഘടന ഭേദപ്പെടുത്തി 34 ഭരണഘടനയുമായിട്ട് യോജിപ്പിക്കണമെന്നുള്ളത് ക്ലീമി സിവിലിയാണ് തട്ടുകൊട്ടിയത്. വീരങ്ങി തുര്യൻ ബാവ ഇവിടെ വന്നതാണ് ഇതൊക്കെ ശരിയാക്കി കൊണ്ടുപോകാൻ. ക്ലീമേറ്റ് സിനിമയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിച്ചു. ആ കമ്മിറ്റി അത് വേറെ കാര്യങ്ങൾ നടത്താൻ ഞാൻ തന്നെ ഇരിക്കുന്നല്ലയോ നല്ലതെന്ന് പറഞ്ഞ ക്ലീമേറ്റ് സിനിമയിൽ കൺവീനറായി. അതുകൊണ്ട് പറഞ്ഞ ആ കമ്മിറ്റി കൂടേണ്ടി വന്നില്ല. അങ്ങനെ 1930 കഴിഞ്ഞു, 73 കഴിഞ്ഞപ്പോൾ, 75 കഴിഞ്ഞപ്പോൾ ആര് കമ്മിറ്റിയെ കുറിച്ച് അന്വേഷിക്കാതെയുമായി. സമുദായ കേസിൽ ഗ്രാനായ ഭദ്രാസനത്തിന് ഗുണം കിട്ടിയത് അതുകൊണ്ടാണ്, ആ ബുദ്ധി കൊണ്ടാണ്. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ വേറെ കൂട്ടമാണ് നല്ലതിൽ പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് ഗ്രാനായ ഭരണഘടന പ്രതിപാദിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കടായിരിക്കും ബാധകം. 1934 ഭരണഘടന ഇവിടെ ബാധകമാകണമെങ്കിൽ അത് ഗ്രാനായ ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കും എന്ന് പറഞ്ഞാൽ, ഗ്രാനായ ഭരണഘടനയും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അത് പറയാം. അതാണ് കാശ്മീരിന്റെ അവസ്ഥ. ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്, പക്ഷെ ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ നിയമവും നേരെ അങ്ങോട്ട് കൊണ്ടുവന്ന് നടത്താനൊക്കില്ല. ഭരണഘടനയുടെ 370 വകുപ്പ് അനുസരിച്ച് കാശ്മീരിനുള്ള അവകാശമാണ് നിങ്ങൾക്ക് സുപ്രീം കോടതി അനുവദിച്ചു തന്നിട്ട്. അത് വലിയൊരു അവകാശമാണ്, മറ്റൊരു ഭദ്രാസനത്തിലും കിട്ടിയിട്ടില്ലാത്തതാണ്. പക്ഷെ അതിൻ്റെ ചുമതലയും ഉത്തരവാദിത്വവും നിർവഹിക്കപ്പെടാൻ പൂർണ്ണമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ തിരുമേനിമാർ പതിവായിട്ട് ആ സുന്ദരദോസി പോകണം. ഗ്രിഗോറിയസ് തിരുമേനിയെ പോലെ പണ്ഡിതനും പ്രഗത്ഭനുമായ ഒരാൾ ആ സുന്ദരദോസിലുണ്ടെങ്കിൽ ആ സുന്ദരദോസനാണ് അതിൻ്റെ ബലം. അതുപോലെ ഓരോ തിരുമേനിമാരും അവിടെ ഈ തിരുമേനിമാരൊക്കെ അവിടെ പോകണമെന്ന് ആണായി അതും ഗ്ലീമേറ്റിലുണ്ടായിട്ടുണ്ട്. തിരുമേനി അവസാനം വരെയും ഈ 370 ബെനിഫിറ്റ് ഒക്കെ തിരുമേനിയുടെ ബുദ്ധി കിട്ടിയതാണ്. പക്ഷെ തിരുമേനി അവസാനം വരെ അവിടെ പോയി, തിരുമേനി ഒരിക്കലും മാറിയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമൂഹമായി നിൽക്കണം. അത്യുന്നത വലിയ മെത്രാപ്പോലീസ തിരുമേനി ആണ് ഈ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീസ എന്ന ഭദ്രസ് ബാബ ആദർശിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിലത്തെ കൽപ്പനയിലും അത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കാര്യത്തിൽ മറ്റു തിരുമേനിമാർക്കുള്ള അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഗ്രാനായ ഭദ്രാസനത്തിലെ മറ്റ് 3 തിരുമേനിമാരെയും നിങ്ങൾ സഹായ മെത്രാപ്പോലീസമാർ എന്ന് വിളിക്കുന്നതിന് പകരം സഹ മെത്രാപ്പോലീസമാർ എന്ന് വിളിക്കുന്ന ഒരു സമ്പ്രദായം. അവര് 4 പേരും ചേർന്ന് നയിക്കുന്നതാണ് ഈ സമൂഹം. അവർ തമ്മിൽ മനുഷ്യ സഹജമായ ഏത് കാര്യത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അതിനപ്പുറത്ത് ഒരഭിപ്രായ വ്യത്യാസവും അവർ തമ്മിൽ ഉണ്ടാവുകയില്ല എന്ന് അവരെ പത്രിക സ്വഭാവമായിട്ട് 4 പേരും കൂടെ ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അവരുടെ ഐക്യത്തിന് വേണ്ടിയും ഐക്യത്തോടുകൂടി അവർ നൽകുന്ന നേതൃത്വത്തിൽ ഗ്രാനായ ഭദ്രാസനം കൂടുതൽ പുരോഗതി ആർജിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ഇവിടെ ഏത് ഘടനയെ ഉണ്ടായാലും അതിനൊരു സ്ട്രക്ചർ വേണം. ആ സ്ട്രക്ചറിനെ നമ്മൾ മാനിക്കണം. പക്ഷെ ആ സ്ട്രക്ചറിനെ മാനിക്കുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും അതിലുൾപ്പെട്ട എല്ലാ ഘടകങ്ങളുടെയും എല്ലാ താല്പര്യങ്ങളും ആ സ്ട്രക്ചർ പൊതുവായി കണക്കാക്കണം. ഇപ്പൊ ചീഫ് സെക്രട്ടറിയാണ് മറ്റ് സെക്രട്ടറിമാരെക്കാളൊക്കെ മുകളിൽ. പക്ഷെ സെക്രട്ടറീസ് കോൺഫറൻസിലെ ചീഫ് സെക്രട്ടറി പറയുന്നത് ഞങ്ങൾ എതിന് പറഞ്ഞിരിക്കും? ഞാൻ പറഞ്ഞത് മാത്രം ബാക്കി സെക്രട്ടറിമാരെല്ലാം കേൾക്കണമെന്ന് പറഞ്ഞാൽ മതി. അവർ പറയുന്നത് കൂടെ ഞാൻ കേട്ട് കഴിഞ്ഞ് ഞങ്ങൾ യോജിച്ചെടുക്കുന്ന തീരുമാനമാണ് സർക്കാരിന്റെ തീരുമാനമായി സെക്രട്ടറീസ് കോൺഫറൻസിലെ തീരുമാനമായി പിന്നീട് ക്യാബിനറ്റിൽ പോകുന്നത്.
അപ്പൊ അതുകൊണ്ട് തിരുവേദിമാരുടെ കൗൺസിലിന് അവര് യോജിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവർ തീർത്തോളം നമ്മളായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കേണ്ട. നമുക്ക് ആകെ ഒരു ചുമതലയുള്ളത് എല്ലാ ദിവസവും നിങ്ങൾ ഈ നാല് തിരുമേനിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. അവരുടെ നേതൃത്വത്തിൽ ഈ ഭദ്രാസനം പൂർവ്വം ശക്തിയായി മുൻപോട്ട് പോകുവാൻ തക്കോളം പ്രാർത്ഥിക്കണം. നാല് പേരും നാല് തരത്തിൽ പ്രബലന്മാരാണ്, നാല് പേരും നാല് തരത്തിൽ പ്രത്യേകതയുള്ളവരാണ്. അവരെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നാരായ ഭദ്രാസനത്തിന്റെ ബലം. അതുകൊണ്ട് അത്യുന്നത വലിയ മെത്രാ പോലീസായും അഭിവന്യ മെത്രാ പോലീസാമാരും ഒരുമിച്ച് ചേർന്ന് മാർക്കലിമേസ് തിരുവേണിയുടെ ഓർമ്മയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭദ്രാസനത്തിന്റെ ഭാവി ഭാസ്വരമാക്കുന്നതിനും ഈ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ കൂടെ മലങ്കര സഭയ്ക്ക് സ്ഥായിയായ പ്രയോജനം ഉണ്ടാകുന്നുണ്ടെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ എത്ര പേർക്ക് കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ വിശദമായിട്ട് അല്ലെങ്കിൽ ചുരുക്കമായിട്ട് പറയാം. ഈ ഗ്രാനായ സമൂഹം ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് നൽകിയ സംഭാവന എന്താണ്? ഞാൻ വിശദമായിട്ടൊക്കെ പല പ്രാവശ്യം പറയുകയും എഴുതുകയും ചെയ്തു, അതൊന്നും ആവർത്തിക്കുന്നില്ല. മൂന്ന് കാര്യങ്ങൾ മാത്രം ഓർക്കാൻ പറയാം. ഒന്ന്, മലങ്കരയിൽ എട്ട് നോയമ്പ് കൊണ്ടുവന്നത് ഉറഹായിൽ നിന്ന് വന്നവരാണ്. ലോകത്തിൽ വേറെ ഒരു സ്ഥലത്ത് എട്ട് നോയമ്പ് പരിപാടിയില്ല, ഉറഹായിൽ ഒപ്പയില്ല, കാരണം അവിടെ ക്രിസ്ത്യാനികൾ ബാക്കിയില്ല, അവിടെയൊക്കെ മുസ്ലിങ്ങളായി. അവർ വന്നപ്പോ കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് എട്ട് നോയമ്പ്. അതിപ്പോ നിലനിൽക്കുന്ന ഒരേ ഒരു സ്ഥലം കേരളമാണ്. കത്തോലിക്ക സഭയിൽ നമ്മളെ അനുകരിച്ചാണ് തുടങ്ങിയത്. അതുകൊണ്ട് ക്നാനായ സമൂഹത്തിന്റെ ഒന്നാമത്തെ സംഭാവന എട്ട് നോയമ്പ്. ഈ സമൂഹത്തിന്റെ രണ്ടാമത്തെ വലിയ സംഭാവന എന്താണ്? ആനിലിമൂക്ക് എട്ടിത്തന്നത്തിനാണ്. അർക്കദിയാക്കുവാന്റെ നേതൃത്വത്തിലാണ് കൂനംകുശത്തിൽ നടന്നത്. പക്ഷെ അർക്കദിയാക്കുവാൻ വളരെ ദുർബലനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ ഉറപ്പിച്ച് നിർത്തിയത് എട്ടിത്തന്നത്തിനാരാണ്. നാല് ഉപദേഷ്ടാക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ രണ്ടു പേര് പിന്നീട് പോർച്ചുഗീസുകാരുടെ കൂടെ കൂറുമാറി പോയത് കൊണ്ടാണ് ഈ സുറിയാനി കത്തോലിക്കർ ഉണ്ടായത്. രണ്ടു പേര് അർക്കദിയാക്കോന്റെ കൂടെ തുടർന്നവരാണ് നമ്മളുടെ മുൻഗാമി. കൂനംകുശത്തിന്റെ സമയത്ത് കൂറുമാറിയ ചാണ്ടിക്കത്തനാര്, പുറവലങ്ങാട്ടെ പറമ്പിൽ ചാണ്ടിക്കത്തനാര് ഇങ്ങനെയൊക്കെ മുദ്ര പിന്നെ പ്രതിജ്ഞ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇട്ടിത്തമ്മൻ കത്തനാരൻ ഉണക്ക ചുള്ളി എടുത്ത് രണ്ടാക്കി മുറിച്ചിട്ട് പറഞ്ഞു, ചാണ്ടിയച്ചോ, ഇത് വീണ്ടും ഒന്നായാൽ മാത്രമേ നമ്മൾ ഇനി ഇവരുടെ കൂടെ കൂടുകയുള്ളൂ. ആരാ പറഞ്ഞത്? കലിശ്ശേരി ഇടവക്കാരനായ അതിന് കൂട്ടിട്ടുണ്ട്. മൂന്നാമത്, അന്ന് ഇട്ടിത്തമ്മൻ കത്തനാരില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ ഏകവായക്കാരും മാർദ്ദമാക്കാരും ആരും ഉണ്ടാകുമായിരുന്നില്ല, എല്ലാവരും കത്തോലിക്കരായിരുന്നു. ആനിലിമൂക്ക് എട്ടിത്തമ്മൻ കത്തനാർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അകത്തോലിക്കരായ സുറിയാനി ക്രിസ്ത്യാനികളിലൂടെ ഉള്ളത് സംഭാവന രണ്ട്. മൂന്നാമത്, പിന്നെ ഉണ്ടായൊരു പ്രധാനപ്പെട്ട ഭീഷണി എപ്പോഴാണ്? നവീകരണം ഉണ്ടായപ്പോഴാണ്, മാർദ്ദമാ സഭ ഉണ്ടായപ്പോഴാണ്. അന്ന് ചേക്കാട്ടുമാർ ജീവനാശ്വാസ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്ത യുയാക്കിമാർ കൂടുതലോ ബാവ എന്നൊക്കെ ശീമേന്ദ്ര എന്നവരൊക്കെ ബാവ എന്ന് നാട്ടുകാരെയൊക്കെ മെത്രാനോടുള്ള വിളിക്കുന്നത്. അത് ആവൂരി തിരുവേന വന്നപ്പോഴാണ് അത് മാറിയത്. യുനോസ് ബാവ വരെ നമ്മളൊക്കെ ബാവ ബാവ എന്ന് വിളിച്ചോണ്ടിരുന്നു. യുയാക്കിമാർ കൂടുതലോസ് ബാവ മലങ്കരോട്ട പോലീസായിട്ട് നിന്നോളന്നൊക്കെ പറഞ്ഞെങ്കിൽ അദ്ദേഹം സ്വൽപ്പം സോഫ്റ്റായിരുന്നു. ഈ മാത്യു സത്താരാസ്യോസിനോടുള്ള പെരുമാറ്റത്തിൽ നവീകരണക്കാരുമായിട്ടുള്ള സമീപനത്തിൽ വിയാക്കിമാർ കൂറിലോസ് ക്ഷീമക്കാരനാണെങ്കിലും കുറച്ച് സോഫ്റ്റ് ആയി. അങ്ങനെ പോയാൽ ഈ സഭ മുഴുവൻ മാർദ്ദമാസതയായി പോയത്. അതിനെ തടയിട്ടതാരാ? അച്ഛനെന്ന വലിയ മെത്രാപ്പോലീസായുടെ പൂർവികരായ എടവഴിക്കലെ അച്ഛന്മാരാണ്. നിങ്ങൾക്കറിയാമോ ആ ചരിത്രം? ഇടവഴിക്കലെ അച്ഛന്മാരാണ് അതിന് തടയിട്ടത്. എന്തിനും തടയിടാൻ കഴിവുള്ള നമ്മുടെ തിരുവല്ലൂർ വന്നിട്ടുണ്ട്. അത് ഞാനും വർത്താം.
അപ്പൊ ഇടവഴിക്കുള്ള അച്ഛന്മാര് പത്രിക്കേഴ്സ് ഭാഗമായിട്ട് എഴുതിയായിട്ടുണ്ട്. ഈ വിവേക്കിമാർ കൂലിലോസ് അറിയാതെയാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? പുലിക്കോട്ടിലെ കശീശായ അതിനകത്ത് ചില ഒപ്പൊക്കെ അച്ഛന്മാര് തന്നെ ഇട്ടതാണെന്നൊക്കെ ശത്രുക്കൾ പറയുന്നുണ്ട്. ഏതായാലും എഴുത്ത് പോയി അവിടെ. ആദ്യം പുലിക്കോട്ടിൽ തിരുമേനിക്ക് മടിയായിരുന്നു. ഇടവേൾക്കിലെ അച്ഛന്മാര് ഫിലിപ്പസ് കശീശ തിരുമേനിയുടെ കുറച്ച് സ്കോപ്പായ അപ്പനൊക്കെ ആയിരുന്നു. അവരാണ് ധൈര്യപ്പെടുത്തിയത്. പോയി പട്ടവേറ്റുവാ ഇവിടെ മലങ്കരയിൽ സ്വീകരിപ്പിക്കുന്ന കാര്യം ഞങ്ങളുടെ ഏറ്റു. അതായത് ദൈവമാതാവിനോടുള്ള സവിശേഷമായ ഭക്തി മലങ്കരയിൽ വളരാൻ ഇടയാക്കിയത് ജ്ഞാനായക്കാരാണ്. അകത്തോലിക്കരായ സുറിയാനി ക്രിസ്ത്യാനികളുടെ നിലനിൽക്കാൻ ഇടയാക്കിയത് ജ്ഞാനായക്കാരാണ്. ഈ സഭ മുഴുവൻ നവീകരണത്തിൽ ഉൾപ്പെട്ടു പോകാതെ അക്രമായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഇടയാക്കിയത് ഏറ്റവും ഒടുവിൽ അതിൽ ഇടപെട്ട ഇടവഴിക്കുള്ള അച്ഛന്മാരുടെ നേതൃത്വത്തിലുള്ള ഒടുവിലായി 1956 ലോകത്ത് തിരുമേനി ക്ലിമീസ് തിരുമേനി മലങ്കര മെത്രാപ്പോലിത്ത ആവുകയും ഈ സഭയുടെ പൊതുവായ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാനായ ഭദ്രാശ്രമത്തിലെ അംഗങ്ങളായ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കൊരു ചുമതലയുണ്ടെന്ന് അറിയണം. ഇവിടെ അക്കവായ സുറിയാനി സഭ നിലനിൽക്കുന്നത് ദൈവമാതാവിനോടുള്ള ഭക്തി തെളിയിക്കുന്ന മണർകാട്ട് എട്ട് നോയമ്പ് പോലെയുള്ള പരിപാടികൾ നിലനിൽക്കുന്നത് നിങ്ങളുടെ പൈതൃകത്തിന്റെ ഭാഗമാണ്. അത് ബലപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ അത്യുന്നത വലിയ മെത്രാപ്പോലീത്തായിരിക്കും അഭിമന്യ സഹ മെത്രാപ്പോലീത്തമാർക്കും പിന്തുണ കൊടുത്തുകൊണ്ട് ക്ലീമീസ്റ്റിന്മേനയുടെ ഓർമ്മയിൽ ധൈര്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ദൈവം ദൈവമാതാവിൻ്റെയും ഭാഗ്യസ്മരണാഹനായ ക്ലീമീസ്റ്റിന്മേനയുടെയും മധ്യസ്ഥ മുഖാന്തരം ഞാനായ ഭദ്രാസനത്തെ ധൈര്യപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദർഭം എനിക്ക് തന്നതിന് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ മുൻകൂട്ടി ആലോചിച്ച് പറഞ്ഞതല്ല. എന്ത് പറയണമെന്നുള്ളത് തിരുമേനി എന്റെ വായിൽ വെച്ച് തന്നുവെന്ന് ക്ലീമീസ് തിരുമേനിയോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ക്ലീമീസ് തിരുമേനി പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്നുകൂടെ ആത്മാർത്ഥമായി നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയും ഞാൻ സാധാരണഗതിയിൽ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം എന്ന് വിനയപൂർവ്വം അത്യുന്നത വലിയ പത്രാപോലീസായോടും അഭിമന്യ സഹ പത്രാപോലീസമാരോടും മാന്യ സദസ്സനോടും ബഹുമാനപ്പെട്ട മന്ത്രിയോടും അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ.